హల్లెలూయా హల్లెలూయా యేసువే స్తోత్రం యేసువే స్తోత్రం యేసువే నన్ని యేసువే నన్ని అభిషేకాగ్నియడే ఎల్లా ప్రేక్షకർക്കും కర్తావും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവിനെ ആരാധിച്ച് ഇന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഭക്തി തീഷ്ണതയോടെ പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നിടത്ത് സ്വർഗത്തിൽ നിന്ന് കൃപാവരങ്ങൾ വർഷിക്കപ്പെടും. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയല്ല ഈ സ്തുതിപ്പ് കഴിഞ്ഞ് നമ്മുടെ അവസ്ഥ. ഇപ്പോൾ ആയിരിക്കുന്ന കൃപയല്ല ഈ സ്തുതിപ്പ് കഴിഞ്ഞ് നമ്മുടെ അവസ്ഥ. ഇപ്പോൾ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. കുട്ടികളും മുതിർന്നവരും കുടുംബം മുഴുവനും ഇപ്പോൾ ഈ സ്തുതിപ്പിൽ പങ്കുചേരുകയാണ്. ടീം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. അമർത്തിനേ പരിപാലകനേ സർവശക്തനേ പരിശുദ്ധനേ അമർത്തിനേ പരിപാലകനേ സർവശക്തനേ ദൈവത്തിൻ്റെ ചൈതന്യമേ ദൈവം തന്നെയായവനെ ആരാധന ആരാധന ദൈവത്തിൻ്റെ ചൈതന്യമേ ദൈവം തന്നെയായവനെ ആരാധന ആരാധന പരിശുദ്ധാത്മാവേ അങ്ങേയ്ക്ക് ആരാധന ദൈവരൂപിയേ അങ്ങേയ്ക്ക് ആരാധന പരിശുദ്ധാത്മാവേ അങ്ങേയ്ക്ക് ആരാധന ദൈവരൂപിയേ അങ്ങേയ്ക്ക് ആരാധന ദൈവാത്മാവിനെന്നും ആരാധന ദൈവാത്മാവിനെന്നും ആരാധന പരിശുദ്ധാത്മാവേ അങ്ങേയ്ക്ക് ആരാധന ദൈവരൂപിയേ അങ്ങേയ്ക്ക് ആരാധന പരിശുദ്ധാത്മാവേയാരാധന ദൈവരൂപിയേ അങ്ങേയ്ക്ക് ആരാധന ദൈവാത്മാവിനെന്നും ആരാധന ദൈവാത്മാവിനെന്നും ആരാധന 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 ഹല്ലേലൂയ അഭിഷേകം ചെയ്യുന്ന ആത്മാവേ, ദമ്പതികൾ അനുഗ്രഹിക്കുന്ന ആത്മാവേ, വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ ആത്മാവേ, ഗ്ലോറി 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 എല്ലാവരും സ്തുതിക്കുന്നു, സ്വരമുയർത്തി ആരാധിക്കുന്നു. കുടുംബങ്ങളിൽ ഒരുമിച്ചിരുന്ന് കർത്താവിനെ ആരാധിക്കുന്നു. സമൂഹങ്ങളിൽ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. ഓ ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, സ്തുതിപ്പിന്റെ അഭിഷേകം നടക്കണമേ, പ്രാർത്ഥനയുടെ അഭിഷേകം നടക്കണമേ, ഉണർവിന്റെ അഭിഷേകം നടക്കണമേ, കുഞ്ഞുങ്ങളെ ഉണർത്തണമേ, കുട്ടികളെ ഉണർത്തണമേ, യുവതി വാക്കന്മാരെ ഉണർത്തണമേ, ബാലിക ബാലന്മാരെ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ 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 ഗ്ലോറി 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ സമൂഹത്തിൽ ഓരോ കുടുംബങ്ങളെയും ഇന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ രോഗികളെയും കണ്ണുനീരോടെ നിലവിളിക്കുന്ന ഓരോ മക്കളെയും ഇപ്പോൾ സ്പർശിക്കണമേ. ബാലികാ ബാലന്മാരെ പ്രത്യേകം സമർപ്പിക്കുന്നു. കുട്ടികളെയും യുവതിവാക്കന്മാരെയും ഇന്ന് അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവേ. അങ്ങയുടെ കൃപയാൽ അവിടെ നിന്ന് നിറച്ചനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിനെ നാമത്തിൽ ആശീർവദിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ കുട്ടികളെയും അച്ഛൻ ഒന്ന് പ്രത്യേകമായി അഭിവാദനം ചെയ്യുകയാണ്. ശിശുക്കളും ബാലികാബാലന്മാരും
വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും യുവതി യുവാക്കന്മാരും അഭിഷേകാഗ്നിയുടെ പ്രത്യേക സ്നേഹിതരാണ്. അഭിഷേകാഗ്നി ശുശ്രൂഷ സമയത്ത് ദൈവം കുട്ടികളെ വളരെ പ്രത്യേകമായി അനുഗ്രഹിക്കുന്നുണ്ട്. എല്ലാ കുട്ടികൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രത്യേക അഭിവാദനങ്ങൾ. നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഈ ശുശ്രൂഷ ആരംഭിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകം 18:2-7 തിരുലിഖിതങ്ങൾ വായിച്ചുകൊണ്ടാണ്. ബുക്ക് ഓഫ് സിറ ചാപ്റ്റർ 18:2-7. കർത്താവ് മാത്രമാണ് നീതിമാൻ, അവിടുത്തെ പ്രവൃത്തി വിളംബരം ചെയ്യാൻ പോരുന്ന ശക്തി ആർക്കും നൽകപ്പെട്ടിട്ടില്ല. അവിടുത്തെ മഹത്തായ പ്രവൃത്തികൾ അളക്കാൻ ആർക്ക് കഴിയും? അവിടുത്തെ മഹത്വപൂർണമായ ശക്തി തിട്ടപ്പെടുത്താൻ ആർക്ക് സാധിക്കും? അവിടുത്തെ കാരുണ്യം വർണ്ണിക്കാൻ ആർക്ക് കഴിയും? അവ കൂട്ടുകയോ കുറയ്ക്കുകയോ സാധ്യമല്ല. അവിടുത്തെ അത്ഭുതങ്ങളെ അളക്കാൻ ആർക്കും കഴിയുകയില്ല. മനുഷ്യൻ്റെ അന്വേഷണം അങ്ങേ അറ്റത്തെത്തിയാലും അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കുകയേയുള്ളൂ. അവന് അത് എന്നും ഒരു പ്രഹേളികയായിരിക്കും. മനുഷ്യൻ്റെ അന്വേഷണം അങ്ങേ അറ്റത്തെത്തിയാലും അവൻ ആരംഭത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ വഴികൾ, ദൈവത്തിൻ്റെ ഇടപെടലുകൾ അവനെന്നും ഒരു പ്രഹേളികയായിരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നല്ല ദൈവത്തിൻ്റെ വഴികൾ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ, ദൈവത്തിൻ്റെ ശക്തിവിശേഷങ്ങൾ. സന്തോഷത്തിന് പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ദൈവമക്കൾക്ക് നൽകുന്ന ഒരു നിർദ്ദേശമാണ്, ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയെ ധ്യാനിക്കുവിൻ. പഠിക്കാനും ബുദ്ധിയിൽ ഒതുക്കാനും നമ്മുടെ ചെറിയ ബുദ്ധിയുടെ അളവ് കൊണ്ട് അളക്കാനും തുനിയരുത്. അത് വെറും ഒരു പാഴ്വേല മാത്രമായിരിക്കും. ദൈവത്തിൻ്റെ ശക്തിയെ അളന്ന് തിട്ടപ്പെടുത്തുക ആർക്കും സാധ്യമല്ല. നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ദിവസം ഒരു സംഭവം, ഒരു ചേട്ടൻ വന്നൊരു അനുഭവം പറഞ്ഞതാണ്. അതായത് ഒരു കൺവെൻഷനിൽ പറഞ്ഞു, പുക വലിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് ഈ സൈഡിലേക്ക് മാറൂ. അങ്ങനെ സൈഡിലേക്ക് മാറിയിരുന്നു, ഒരു ചെറിയ ആശീർവാദം കൊടുത്തു. ആ ചേട്ടൻ്റെ വർഷങ്ങളുള്ള പുകവലി ക്ഷണനേരം കൊണ്ട് അപ്രത്യക്ഷമായി. പ്രിയപ്പെട്ട സഹോദരൻ, കർത്താവിൻ്റെ ശക്തി വ്യാപരിച്ചു. നമുക്കത് ശ്രദ്ധിക്കാം. ഞാൻ കണ്ണൂർ രൂപതയിൽ പയ്യന്നൂര് പുഞ്ചക്കാട് ഇടവകയാണ്. വെട്ടിയാഴ്ച അച്ഛൻ്റെ നേതൃത്വത്തിൽ പിലാത്ര ഒരാഴ്ചത്തെ ധ്യാനത്തിൽ ഞാൻ കുടുംബസമേതം സംബന്ധിക്കുകയുണ്ടായി. 2014 അല്ലേ? അതെ. ഏതാണ്ട് 40 വർഷത്തോളമായി പുകവലിക്ക് അടിമയായി ഞാൻ കഴിയുകയായിരുന്നു. 40 വർഷമായിട്ട് പുകവലി മാത്രമല്ലോ, പുകവലി മദ്യപാനമില്ല, വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ. പക്ഷേ മദ്യപാനത്തിൽ നിന്ന് ഉപരിയായിട്ട് പുകവലിയാണ് ഏറ്റവും അപകടം എന്ന് എനിക്ക് മനസ്സിലായില്ല. പുകവലിക്കുന്ന ദുശീലം എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്നിട്ട് ഞാൻ കാണാതെയൊക്കെ വലിക്കും. എൻ്റെ മകൾ നേഴ്സാണ്, എൻ്റെ മകൻ സേഫ്റ്റി ഓഫീസറാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൊന്നും ഞാൻ ഇവരെയൊന്നും അനുസരിക്കാതെ ഞാൻ പൈശാചികമായിട്ടുള്ള ഒരു പുകവലിക്ക് അടിമയായിപ്പോയി. തീർച്ചയായിട്ടും എൻ്റെ പുകവലി നിർത്തുന്നതിനാണേ എന്ന് ഞാൻ വട്ടിയായി അച്ഛൻ അവിടുന്ന് ധ്യാനത്തിനു മധ്യേ പുകവലിക്കുന്ന ദുശീലമുള്ളവർ ഒന്ന് കൈപൊക്കാവോന്ന് ചോദിച്ചു. ഞാൻ ഉടനെ തന്നെ കൈപൊക്കി. ആ കൈപൊക്കിയവർ ഈ വശത്തേക്ക് വന്നിട്ട് പറഞ്ഞു. ഞാൻ വന്നു. തീർച്ചയായിട്ടും അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ ഞാൻ പുക വലിച്ചിട്ടില്ല എന്നുള്ള ഒരു സത്യം ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ചേട്ടാ, ഈ ഒരു ദിവസം എത്ര വീടി വലിക്കും? ഒരു 20 സിഗരറ്റെങ്കിലും വലിക്കുമായിരുന്നു. വീടി വലിക്കുകയല്ല, സിഗരറ്റാ വലിക്കുന്നത്. 20 സിഗരറ്റ് ഒരു ദിവസം വലിക്കും. ഹല്ലേലൂയ. എനിക്ക് ഓപ്പറേഷന് വിധേയനായിരുന്നു. ആ അവസരങ്ങളിലൊക്കെ ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കുടുംബസമേതം ഞാൻ ഇവിടെ ധ്യാനത്തിന് വന്നിട്ടുണ്ട്. ചേട്ടാ, ഇപ്പോൾ ഈ പുകവലി നിർത്തിയിട്ട് എത്ര വർഷമായി?
ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞു ഒറ്റ വീഡിയോ സിഗരറ്റ് വലിക്കുന്നവരുടെ അടുത്ത് പോലും ഞാൻ ഇരിക്കാറില്ല. മണം അടിച്ച് ഛർദ്ദിക്കാൻ വരും. മണം അടിച്ചാൽ ഛർദ്ദിക്കാൻ വരും. അത് അപ്പം അത് മാത്രമല്ല, എനിക്ക് വായിക്കകത്ത് അവിടെ ഇവിടെയൊക്കെ ചെറിയ കുരുക്കളുണ്ടായിരുന്നു, അതെല്ലാം പരിപൂർണമായിട്ട് സുഖപ്പെട്ടു. നൃത്തയോടുകൂടി കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റി. പുക വലിക്കാൻ തോന്നുന്നില്ല. പുക വലിക്കുന്നതിന് അടുത്ത് നിൽക്കുന്നവരെ വരെയും ചേട്ടന് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഒരു പരിപൂർണ വിടുതൽ. ഈ ഇതാണ് ഇങ്ങനെയാണ് പറഞ്ഞത്, പുക വലിയുള്ളവർ കൈ ഉയർത്താൻ പറഞ്ഞപ്പോൾ ചേട്ടന് കൈ ഉയർത്തി. അപ്പോൾ നമ്മളവിടെ നാണിച്ചിരുന്നില്ല, ഈ സൈഡിലേക്ക് വരാൻ പറഞ്ഞു, ആ സൈഡിലേക്ക് ചെന്നു തലേ കഴിച്ച് പ്രാർത്ഥിച്ചു. ഒരു അതാണ് ഡെലിവറൻസ് എന്ന് പറഞ്ഞു, ഒരു വിടുതൽ. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ ദാസൻ നൽകിയ എൻ്റെ ശക്തിയാണ് ഈ ജപമാല. ഹല്ലേലൂയ. അന്ന് മുതൽ ചേട്ടൻ ജപമാലയെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും എല്ലാ കൂട്ടായ്മ ദാസന് ധാരാളം കിട്ടി. അഭിഷേകം ചെയ്തു, കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ട ദൈവമക്കളെ, 40 വർഷം പൈശാചികമായ വിധത്തിൽ പുകവലിക്ക് അടിമപ്പെട്ടിരുന്നു എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. ഒരു ക്ഷണം പുകവലിക്കുന്നവരല്ല, ഈ വലതുവശത്തേക്ക് മാറി നിൽക്ക്. ആ ക്ഷണത്തിൽ അദ്ദേഹം കൈ ഉയർത്തി മാറി നിന്നു. കർത്താവിൻ്റെ ശക്തി വ്യാപരിച്ചു. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വഴികൾ ആർക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റും? ദൈവം ഈ വഴി അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഒരൊന്നും പറ്റില്ല സഹോദരങ്ങൾ. അത്രയും വലിയതാണ് ദൈവത്തിൻ്റെ ചിന്തകളും ദൈവത്തിൻ്റെ വഴികളും. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 55-ാം അധ്യായത്തിൽ 8-9 വാക്യങ്ങൾ വായിക്കുന്ന എങ്ങനെയാണ്? ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ ചിന്തകളും എൻ്റെ വഴികളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. കർത്താവിൻ്റെ ഇഷ്ടാനുസരിച്ച് കർത്താവ് തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുകയാണ്. സാമൂവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 10-ാം അധ്യായം 9-ാം വാക്യം. സാമൂവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 10-ാം അധ്യായം 9-ാം വാക്യം. ഫസ്റ്റ് സാമൂവേൽ ചാപ്റ്റർ 10 വേഴ്സ് 9. സാവൂൽ സാമൂവേലിൻ്റെ അടുക്കൽ നിന്ന് പോകാൻ തിരിഞ്ഞപ്പോൾ ദൈവം അവന് ഒരു പുതിയ ഹൃദയം നൽകി. സാമൂവേൽ പറഞ്ഞതെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. സാവൂൽ എന്ന് പറഞ്ഞൊരു വ്യക്തി, ഒരു നാട്ടുമ്പുറത്തൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് പല അവസ്ഥകളാണ്. പഴയൊരു ഹൃദയം, ലോകത്തിൻ്റെ ഒരു മനുഷ്യൻ, ദൈവത്തെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാത്ത ഒരാൾ, ദൈവവുമായിട്ടൊരു ബന്ധമൊന്നും ഇല്ലാത്ത ഒരാൾ. ആ ആള് സാമൂവേൽ പ്രവാചകൻ്റെ അടുക്കലേക്ക് വന്നു. സാമൂവേൽ പ്രവാചകൻ കുറച്ച് നേരം സംസാരിച്ചു. അതിനുശേഷം പോകാൻ ഇങ്ങോട്ട് തിരിഞ്ഞ ക്ഷണത്തിൽ ഒരു പുതിയ ഹൃദയം കർത്താവ് നൽകി. ഒരു പുതിയ മനുഷ്യനായി സാവൂൽ മാറി. കർത്താവിൻ്റെ ചൈതന്യമുള്ള വ്യക്തിയായി അദ്ദേഹം രൂപാന്തരപ്പെട്ടു. ദൈവകൃപയുള്ള ഒരു മനുഷ്യനായി മാറി. ഒരൊറ്റ ക്ഷണം, പോകാൻ തിരിഞ്ഞ ക്ഷണത്തിൽ കർത്താവ് അവന് ഒരു പുതിയ ഹൃദയം നൽകി. ഒരൊറ്റ ക്ഷണം, ഒരൊറ്റ സെക്കൻഡ്, ഒരു പുതിയ ഹൃദയം. ഉറക്കെ പറയാ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചില ദുശീലങ്ങൾ മാറ്റാൻ എത്രയോ വർഷങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. ചില ആളുകളെ ദുർഗുണ പരിഹാര പാഠശാല കൊണ്ടിട്ട് എത്രയോ വർഷങ്ങൾ പരിശീലിപ്പിക്കുന്നു ഒരു നേർ സ്വഭാവം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. എത്രയോ സ്ഥലത്ത് ട്രെയിനിങ് കൊടുക്കുന്നു നല്ല വിധത്തിലാകാൻ വേണ്ടിയിട്ട്. വർഷങ്ങൾ നീണ്ട പരിശീലനങ്ങളും ട്രെയിനിങ് കൊടുത്തിട്ട് നേരെയാകാത്തതിൻ്റെ ദുഃഖമായിട്ടാണ് പലരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, നീ കർത്താവിനിലേക്ക് തിരിയുക, നീ കർത്താവിൻ്റെ നാമം ധ്യാനിക്കുക, നീ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുക. ഒരൊറ്റ ക്ഷണത്തിൽ ഇത് വ്യത്യാസപ്പെടുത്താൻ കർത്താവിന് പറ്റും. എന്നാൽ ബുദ്ധിശൂന്യൻ എന്താ ചിന്തിക്കണമെന്നറിയാവോ?
അതൊക്കെ ഇനി എങ്ങനെയാണ്, അതിനൊക്കെ കുറേ പണിയില്ലേ, അതിനൊക്കെ ധ്യാനം കൂടാൻ പോകണ്ടേ, എത്ര കാലം പിടിക്കുമായിരിക്കും ഇതൊക്കെ നേരെയാകാൻ. ഇതാണ് ബുദ്ധിശൂന്യൻ്റെ മൂഢവിചാരം. അത് ദൈവവചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ദൈവവചനത്തിൽ പ്രഭാഷകൻ്റെ പുസ്തകം 16:21-23 തിരുലിഖിതങ്ങൾ, ബുക്ക് ഓഫ് സിറ chapter 16:21-23. മനുഷ്യദൃഷ്ടിക്ക് അഗോചരമായ കൊടുങ്കാറ്റ് പോലെ അവിടുത്തെ മിക്ക പ്രവൃത്തികളും മറഞ്ഞിരിക്കുന്നു. നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ ചിന്തിക്കും അയ്യോ ഇത് എന്ന് വരും, ഒരുപാട് സമയം പിടിക്കുമായിരിക്കും, അയ്യോ ഇത് എന്ന് നടക്കും, ഇതൊക്കെ അടുത്ത കാലത്ത് തന്നെ നടക്കുമോ, നമ്മളങ്ങനെ ചിന്തിക്കും. അവിടുത്തെ മിക്ക പ്രവൃത്തികളും കൊടുങ്കാറ്റ് പോലെ അഗോചരമായിരിക്കുന്നു. അവിടുത്തെ നീതിയുക്തമായ പ്രവൃത്തികൾ ആര് പ്രഘോഷിക്കും, ആരവയ്ക്ക് വേണ്ടി കാത്തിരിക്കും? പ്രതിഫലത്തിൻ്റെ ദിനം വിദൂരത്താണ്. ഇങ്ങനെയാണ് വിവേകശൂന്യൻ വിചാരിക്കുന്നത്. ബുദ്ധിശൂന്യൻ മൂഢമായി ചിന്തിക്കുന്നു. ബുദ്ധിശൂന്യൻ്റെ ചിന്ത എന്താ? അവൻ്റെ വിചാരം പ്രതിഫലത്തിൻ്റെ ദിനം വിദൂരത്തത്രേ എന്നാണ്. ഇതെന്ന് കിട്ടാനാ, ആരെ കൊണ്ട് പറ്റും കാത്തിരിക്കാൻ? ഇങ്ങനെയൊക്കെയാണ് പറയണത്. കർത്താവ് കാണാമറയത്തെന്നാണ് അവൻ്റെ വിചാരം. എന്നാൽ തൊട്ടരികിൽ നിൽക്കുന്ന കർത്താവ്, ക്ഷണനേരം കൊണ്ട് സർവ്വതും കീഴ്മേൽ മറിക്കുന്ന, ക്ഷണനേരം കൊണ്ട് കൊടുങ്കാറ്റിൻ്റെ ശക്തിയോടെ വ്യാപരിക്കുന്ന കർത്താവിൻ്റെ അത്ഭുത ശക്തിയെ അവൻ ധ്യാനിക്കുന്നില്ല. ഇതാ ഒരു ചേട്ടൻ ഒരു അനുഭവം എന്ന് പറഞ്ഞു, ക്ഷണനേരം കൊണ്ട് ജീവിതം കീഴ്മേൽ മറിഞ്ഞൊരു സംഭവം ഒരു ചേട്ടൻ വിവരിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു കൺവെൻഷന് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇന്നലെ മദീപിച്ചൊരു കൈ ഉയർത്താൻ പറഞ്ഞു. കൈ ഉയർത്തിയ ക്ഷണത്തിൽ ഒരു പുതിയ ഹൃദയം. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ജോസഫ്. മാളക്കടുത്ത് മേലൂർ ഇൻഫൻറ്റ് ജീസസ് ഇടവാങ്കമാണ്. 7 കൊല്ലം മുമ്പ് ഒരു ഫെബ്രുവരി മാസം തിലി അച്ഛൻ അവിടെ അഭിഷേകാഗ്നിയായിട്ട് 5 ദിവസത്തോളം ഉണ്ടായിരുന്നു. എൻ്റെ ജോലി, ഞാനൊരു ഷെഫാണ്. ഇപ്പോൾ 2 കൊല്ലമായി റിട്ടയറായിട്ട്. ഒരു നല്ല അടിപൊളി പാക്കേജൊക്കെ ആയിരുന്നു. അതിൻ്റെ അഹംഭാവവും അഹങ്കാരമെല്ലാം എൻ്റെ കാറിൻ്റെ അകത്തുണ്ടായിരുന്നു. മദ്യക്കുപ്പികൾ, അതിൻ്റെ ടച്ചിങ്ങും മിക്സിങ്ങും ഐസ്ക്യൂബൊക്കെ എപ്പോഴും വണ്ടിയിലുണ്ടാവുമായിരുന്നു. അത് മറ്റുള്ളവരെ കുടിപ്പിക്കുമായിരുന്നു. ഞാൻ മാത്രമല്ല, അങ്ങനെ വണ്ടി ഓടിച്ച് 1-2 പ്രാവശ്യം ആക്സിഡൻ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അപകടമൊന്നും സംഭവിച്ചില്ല. അതിപ്പോൾ മനസ്സിലാവുന്നു, ദൈവം എന്നെ കരുതലോടെ കൊണ്ടുനടന്നുകൊണ്ടാണ്. അതുപോലെ ഒത്തിരി ഹൈറേഞ്ച് പ്രദേശത്തൊക്കെ ടൂറ് പോകുമായിരുന്നു ഞങ്ങൾ 4-5 പേര്. അന്നേരം ഒരു ദിവസമൊക്കെ 2 കുപ്പി മദ്യപിക്കുമായിരുന്നു. എൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്നും മദ്യപിക്കുക. രാവിലെ കട്ടൻ ചായക്ക് പകരം തുടങ്ങും 1-2 എണ്ണം. അത് തുടങ്ങണത് ഫുൾ ഐസ് ഇട്ടിട്ടാണ് തുടങ്ങുക. അപ്പോൾ ഉമിയിൽ തീ പിടിക്കണം പോലെ ഇങ്ങനെ നീറി കൊണ്ടിരിക്കും. പിന്നെ വൈകുന്നേരം ഉള്ള പന്നിയും പോത്തൊക്കെ തിന്നുക. ഒരു ജീർണിച്ച ലൈഫ്, അതായിരുന്നു എൻ്റെ ആംബിഷൻ റിട്ടയർ ലൈഫിൻ്റെ. പക്ഷേ ഈ അച്ഛൻ വന്ന് എനിക്ക് 8-ൻ്റെ പണി തന്നു. 2009 ഞാനവിടെ ധ്യാനത്തിന് വന്നത് ഭക്ഷണം വിളമ്പാൻ എൻ്റെ പേര് കമ്മിറ്റിയിലുണ്ട് എന്നുള്ള വ്യാജേനയാണ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ അവിടെ കൊണ്ടുവന്നത്. വൈഫ് നിത്യേനെ കൊന്തെടുത്ത് പ്രാർത്ഥിക്കും, അത് വേറൊരു കാര്യം. ആ പ്രാർത്ഥനാരൂപിയാണ് എന്നെ അവിടെ എത്തിച്ചതെന്ന് എനിക്ക് മനസ്സിലായി പിന്നീട്. അങ്ങനെ 2 ദിവസം ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് സുന്ദരമായിട്ട് മദ്യപിച്ചു. അത് കഴിഞ്ഞ് 3-ാം ദിവസം സാധനം തീർന്നു. അപ്പോൾ പൈസ എടുത്ത് അടുത്ത് തന്നെ ബെവറേജ് കോർപ്പറേഷനുണ്ട്, അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ധ്യാനത്തിന് വന്നു. അച്ഛൻ്റെ മദ്യപാനത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അച്ഛൻ ചോദിച്ചു, കഴിഞ്ഞ 2 ദിവസം ആരെങ്കിലും ഇതിൽ മദ്യപിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ കൈ പൊക്കാൻ പറഞ്ഞു. അതേ സ്പീഡിൽ അച്ഛൻ പറഞ്ഞു, വേണ്ട, മറ്റുള്ളവർ മുമ്പിൽ നാണക്കെടണ്ട. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ചോദിച്ചു, നീ എന്ത് പറയണു? ഞാൻ പറഞ്ഞു, യെസ്, ഞാൻ കൈ പൊക്കിയിരിക്കും. അവിടെ കിട്ടി എനിക്ക് അനുഗ്രഹം. അങ്ങനെ 5 കൊല്ലം കഴിയുമ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് 7 കൊല്ലമായി ദൈവം എന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, മദ്യപാനം
ഇനി ഇല്ല, ജീവിതാവസാനം വരെ ഇനി മദ്യം ഇല്ല. മദ്യത്തിൽ കുടിപ്പിച്ച് കിടത്തിയാലും നാവ് കൊണ്ട് തുള്ളി കുടിക്കില്ല. ഇന്ന് ഇന്നത്തെ എന്റെ ആംബിഷൻ എന്നും പള്ളിയിൽ പോവുക, ദിവ്യകാരനെ സ്വീകരിക്കുക, വചനം ഭക്ഷിക്കുക, നിത്യാരാധന സെന്ററിൽ വചനം ഏറ്റുപറഞ്ഞ് മാധ്യസ്ഥ പ്രാർത്ഥന ചെല്ലുക, ഈ ലോകത്തിലായിരിക്കുമ്പോൾ മറ്റ് ലോകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഈ അനുഗ്രഹം കിട്ടിയത് അവർക്കൊക്കെ വേണ്ടി തിരിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് പ്രയർ ഗ്രൂപ്പിലുണ്ട്, ദർശന സഭയിലുണ്ട്, ബൈബിൾ എന്നും വായിക്കും. അങ്ങനെ നല്ലൊരു ആത്മീയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ എല്ലാം പ്രാർത്ഥന യാചിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സമയത്ത് ഈശോ അങ്ങനെ സുഖപ്പെടുത്തി. എത്ര വലിയ അത്ഭുതമാണ് ഈശോ ഈ ദാസന് വേണ്ടി ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പ്രത്യേകം തൊട്ടൊരു സമയമാണത്. നിങ്ങൾ ഈ രണ്ട് ദിവസം മദ്യപിച്ചാൽ ആരെങ്കിലും ഈ കൈ പൊക്കുന്ന് പറഞ്ഞ സമയത്ത് ഈശോ അങ്ങ് സ്പർശിച്ച്. കർത്താവ് ആ പിന്നെ അതിനുശേഷം മദ്യപിക്കാൻ തോന്നണില്ല. ഹൈ റേഞ്ചിലൊക്കെ പോവാറുണ്ട്. ഞാൻ ഡ്രൈവറായിരിക്കും, മറ്റുള്ളവർ മദ്യപിക്കും. മദ്യപിക്കില്ല, മദ്യത്തിൽ കുളിപ്പിച്ച് കിടത്തിയാലും ഉള്ളിൽ ഒരു തുള്ളി പോലും ഇനി എന്റെ ജീവിതത്തിൽ പോകില്ല. ഒരു തുള്ളി പോലും. ഇപ്പൊ ഏഴ് വർഷമായി അല്ലേ? ഏഴ് വർഷമായി. ഏഴ് വർഷമായിട്ട് തുള്ളി മദ്യപിക്കാൻ പറ്റണില്ല. അതുപോലെ പരിപൂർണമായിട്ടും ഈശോ അങ്ങനെ സുഖപ്പെടുത്തി. അത് ധ്യാനത്തിന് പോയപ്പോൾ രണ്ടു ദിവസം മദ്യപിച്ചപ്പോഴും വൈഫ് തലയ്ക്കാൻ പാകത്തിരുന്ന് ജപമാല എത്തിക്കുകയായിരുന്നു. ഇപ്പൊ മനസ്സിലായി അതിന്റെ അനുഗ്രഹം. അതിന്റെ ഒക്കെ ശക്തി ഭയങ്കര കേട്ടോ. നുറുകെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തി, കൈയടിച്ച് കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. കൃപയാലേ കൃപയാലേ കൃപയാലനു ദിനവും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രഭാഷകൻ 16:21 വാക്യം പഠിപ്പിക്കുകയാണ്. മനുഷ്യദൃഷ്ടിക്ക് അഗോചരമായ കൊടുങ്കാറ്റ് പോലെ അവിടുത്തെ മിക്ക പ്രവൃത്തികളും മറഞ്ഞിരിക്കുന്നു. ധ്യാനം കൂടുന്ന സമയത്ത്, വചനം കേൾക്കുന്ന സമയത്ത്, കൈ ഉയർത്ത പറയുന്ന സമയത്ത് ഈ ചേട്ടൻ പ്രതീക്ഷിക്കുന്നില്ല ഈ സമയം ദൈവശക്തി വെളിപ്പെടുമെന്ന്. അവിടുത്തെ മിക്ക ശക്തിയും മിക്ക ഇടപെടലും മിക്ക തീരുമാനങ്ങളും മിക്ക പ്രവൃത്തികളും മറഞ്ഞിരിക്കുകയാണ്. ഈ സെക്കൻഡ്, ഏത് സെക്കൻഡിലാണ് നാം കൃപ പ്രാപിക്കുക? ഏത് സെക്കൻഡിലാണ് പുതിയ ഹൃദയം? ഏത് സെക്കൻഡിലാണ് നാം പുതിയ സൃഷ്ടിയായി മാറുന്നത്? പ്രിയമക്കളെ, അത് മറഞ്ഞിരിക്കുന്നു. നാം എന്തു ചെയ്യണം? നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, നാം കൂടണം, ദൈവത്തെ വിളിക്കണം, ദൈവ മാർഗത്തിൽ നടക്കണം. ഇത് ദൈവവചനം നമ്മൾ ഉത്ബോധിപ്പിക്കുകയാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈ ഉയർത്ത് മദ്യപിച്ചൊരു കൈ ഉയർത്തു പറഞ്ഞ സെക്കൻഡിൽ ഈ ദാസന്റെ മേൽ ദൈവശക്തി വന്നു, അദ്ദേഹത്തിന്റെ മേൽ വ്യത്യാസം ഉണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ മൂടൻ എന്താണ് ഹൃദയത്തിൽ ചിന്തിക്കുന്നത്? ആര് അവിടുത്തെ നീതിയുക്തമായ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കും? പ്രതിഫലത്തിൻ്റെ ദിനം വിദൂരത്താണ് എന്നത്രേ വിവേകശൂന്യം ചിന്തിക്കുന്നത്. മൂടൻ മൂടമായി ഹൃദയത്തിൽ ചിന്തിക്കുകയാണ്, എന്ന് കാലം ഏത് കാലത്തൊക്കെ സംഭവിക്കുക? എന്നായിരിക്കും മാറ്റം വരാൻ പോണത്? എല്ലാവർക്കും കിട്ടുന്നുണ്ട്, എനിക്ക് കിട്ടുമോ? ദൈവം എന്നെ നോക്കുമോ? എനിക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ? ഇങ്ങനെയൊന്നും ചിന്തിച്ചിരിക്കുന്നതിലല്ല കാര്യം. ഉണർന്ന് കർത്താവിനെ അന്വേഷിക്കുന്നതിലാണ് കാര്യം. ദൈവത്തിൻ്റെ വചനം, പ്രഭാഷകൻ്റെ പുസ്തകം 8-10 തിരുലിഖിതങ്ങൾ, അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? തൻ്റെ പ്രവൃത്തികളുടെ മഹത്വം അവർ കാണുന്നതിന് അവിടുന്ന് തൻ്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു. അവർ അവിടുത്തെ പ്രവൃത്തികളുടെ മഹത്വം പ്രഖ്യാപിച്ച് അവിടുത്തെ വിശുദ്ധ നാമത്തെ സ്തുതിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം തന്നെ ഒരു ലൈറ്റ്, ഒരു ഇലൂമിനിങ് എക്സ്പീരിയൻസ്,
ഒരു 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 പ്രകാശിപ്പിക്കുന്ന അനുഭവം നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. തൻ്റെ പ്രവൃത്തികളുടെ മഹത്വം അവർ ദർശിക്കേണ്ടതിന് ദൈവം തൻ്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു. നാം അത് സ്വീകരിക്കണം. ദൈവമേ, എൻ്റെ ഹൃദയത്തെ സ്പർശിക്കണമേ, എനിക്ക് വേണ്ടി അവിടുന്ന് ഇടപെടും, എനിക്ക് വേണ്ടി അവിടുന്ന് വരും. വിശ്വാസത്തോടെ പറയണം, കാത്തിരിക്കണം. അവിടുന്ന് നല്ലവനാണ്. 145 സങ്കീർത്തനം, അതിൽ 5 തിരുലിഖിതം. അവിടെ ഒരു എളിയ ദൈവഭയത്തിൽ ഇതെല്ലാം ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നിലപാടെടുക്കുകയാണ്. ഞാൻ ശാന്തമായി എൻ്റെ ദൈവത്തിന് മുമ്പിലിരുന്ന് അവിടുത്തെ പ്രവൃത്തികളെപ്പറ്റി ഞാൻ ചിന്തിക്കും, അവിടുത്തെ പ്രവൃത്തികളെപ്പറ്റി ഞാൻ ധ്യാനിക്കും. 145:5 Psalm 145:5 അവിടുത്തെ പ്രതാപത്തിൻ്റെ മഹത്വപൂർണമായ തേജസ്സിനെ പറ്റിയും അവിടുത്തെ അത്ഭുത പ്രവൃത്തികളെപ്പറ്റിയും ഞാൻ ധ്യാനിക്കും. ഇതെനിക്ക് നിങ്ങൾക്ക് വലിയ കൃപയും അനുഗ്രഹവും കൊണ്ടുവരുന്നൊരു കാര്യമാണ്. 145:16 കർത്താവ് കരം തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. ഈ നിമിഷങ്ങൾ എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ 2 ഉയർത്തി, ദൈവമേ അങ്ങയുടെ പ്രകാശം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെ ധ്യാനിക്കാൻ എന്നെ പരിശീലിപ്പിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ജോബിൻ്റെ പുസ്തകം 26:14 കർത്താവേ, അങ്ങയുടെ ശക്തിയുടെ ഇടിമുഴക്കം ആർക്ക് വിവരിക്കാൻ കഴിയും? എല്ലാ ദൈവമക്കളും ഇപ്പോൾ ഹൃദയം നുറുങ്ങി യേശുവിനെ വിളിക്കുക. ഇത് ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുകയാണ്. ഉച്ചത്തിൽ സ്തുതിക്കുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, കർത്താവേ ആകാശം പിളർന്ന് വന്നിടണേ, കർത്താവേ ആകാശം പിളർന്ന് Thank you.